ഓപ്പറേഷൻ തിയേറ്ററിൽ മുഖവും കൈയും മറയ്ക്കാൻ അനുവാദം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ ചിലർ പ്രിൻസിപ്പലിന് നൽകിയ നിവേദനം വിവാദമായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി ആയുർവേദത്തിലെ ധന്വന്തരി മന്ത്രം ചൊല്ലുന്ന ഡോക്ടർമാരുടെ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ്. കർണാടകയിൽ 2022 മാർച്ചിൽ നടന്ന സംഭവമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ സംഭവത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തുണ്ട്. എന്തായാലും വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. लोके जरारुद्भय मृत्युनाशम् रातारमीशम् विविधौषधीनाम् धन्वन्तरी रमानाथम् सर्वलोकैकपूजितम् आयुर्वेद प्रवर्तारम् वन्दे पीयूषदायकम् सर्वे जना सुखिनो भवन्तु सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्. ॐ शान्ति शान्ति शान्तिः. എപ്പോഴും രോഗദുരിതങ്ങളാൽ വലയുന്നവർക്ക് ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്ന ഒരു പരിഹാരമാണ് ധന്വന്തരി മൂർത്തി ഉപാസന. ധന്വന്തരി ഉപാസന വേദങ്ങളും പുരാണങ്ങളും ആയുർവേദത്തിന്റെ നാഥനായി കൽപ്പിച്ചിരിക്കുന്നത് ധന്വന്തരി മൂർത്തിയാണ്. പാലാഴിമഥനവേളയിൽ കയ്യിൽ അമൃതകുംഭവുമായി എത്തിയ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ധന്വന്തരി മൂർത്തി എന്നാണ് സങ്കല്പം. ആയുർവേദ ചികിത്സയിൽ അമൃതമൂർത്തിയായി കണക്കാക്കുന്ന ധന്വന്തരി പ്രസാദിച്ചാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും ആരോഗ്യത്തോടെ ദീർഘായുസ് ലഭിക്കുകയും ചെയ്യും എന്നാണ് ആചാര്യമതം. വിവിധ തരം ശസ്ത്രക്രിയകളെപ്പറ്റിയും ധന്വന്തരിക്ക് അറിവുണ്ടായിരുന്നു. ഒട്ടേറെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നും കരുതുന്നു. മൂർച്ചയുള്ള 20 തരവും അല്ലാത്ത 101 തരവും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ധന്വന്തരി ഉപയോഗിച്ചിരുന്നതായി സുശ്രുത സംഹിതയിൽ നിന്ന് മനസ്സിലാക്കാം. സ്കന്ദഗരുഡ മാർക്കണ്ഡേയ പുരാണങ്ങൾ അനുസരിച്ച് ത്രേതായുഗത്തിലാണ് ധന്വന്തരി ജീവിച്ചിരുന്നത്. എന്നാൽ വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ധന്വന്തരി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. 4 ശതകത്തിന്റെ അവസാനമോ 5 ശതകത്തിന്റെ തുടക്കത്തിലോ ജീവിച്ചിരുന്ന ദിവോദാസ ധന്വന്തരിയാണ് പിൽക്കാലത്ത് ധന്വന്തരി എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചത് എന്നും കരുതുന്നു. ധന്വന്തരി നിഘണ്ടു, ചികിത്സാ ദർശനം, ചികിത്സാ കൗമുദി, ചികിത്സാ സാരസംഗ്രഹം, യോഗ ചിന്താമണി തുടങ്ങി 12 ഗ്രന്ഥങ്ങൾ ധന്വന്തരിയുടേതായി അറിയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്. रातारमीशम् विविधौषधीनाम् धन्वन्तरी रमानाथम् सर्वलोकैकपूजितम् आयुर्वेद प्रवर्तारम् वन्दे पीयूषदायकम् सर्वे जना सुखिनो भवन्तु सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग्.